ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടക്കാല വിധി വന്നിരിക്കുന്നു. ആറ് സേവനങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാമെന്ന കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങളുമായി എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേർന്നു. സന്തോഷ്, ഈ ആധാറുമായി ബന്ധപ്പെട്ട കേസിൽ പല സമയത്തും കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനോട് പലവിധ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിക്കുന്നത് എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് സർക്കാർ കോടതിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ സേവനങ്ങളിലാണ് ആധാർ ഉപയോഗിക്കാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്? മനു, ഈ ആധാർ കേസ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിനു ശേഷം ഉണ്ടായിരിക്കുന്ന ആദ്യ ഇടക്കാല ഉത്തരവാണ് ഇന്നുണ്ടായത്. ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി ആധാർ കേസിൽ വിശദമായ വാദം ബെഞ്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. നേരത്തെ രണ്ടംഗ ബെഞ്ചായിരുന്നു ഈ കേസിൽ വാദം കേട്ടിരുന്നത്. അപ്പോൾ ആ രണ്ടംഗ ബെഞ്ച് നേരത്തെ ഗ്യാസ് സിലിണ്ടറുകൾക്ക് സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ആധാർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ അഞ്ചംഗ ബെഞ്ചിനോട്ടു. ഇന്ന് അഞ്ചംഗ ബെഞ്ച് ഉത്തരവിട്ട പ്രകാരം ആറ് സേവനങ്ങൾക്ക് ആധാർ ഉപയോഗിക്കാം. ഒന്നാമത്തെ തൊഴിലുറപ്പ് പദ്ധതി, മറ്റ് വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി, PF തുടങ്ങിയവയ്ക്ക് ഈ ആധാർ വഴി ആധാർ ഉപയോഗിക്കാം. ഇവയുടെ തുക ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ആധാർ ഉപയോഗിക്കാം എന്നാണ് ഭരണഘടനാ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട്, ഇത് നിർബന്ധമല്ല, സ്വയം തോന്നുകയാണെങ്കിൽ മാത്രം പൗരന്മാർക്ക് ആധാർ എടുത്താൽ മതിയാവും, ഈ പദ്ധതികൾക്ക് ഈ ആധാർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് നിർബന്ധമല്ല എന്നും അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ആധാർ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ഹർജിക്കാരനായ മുൻ ചീഫ് ജസ്റ്റിസ് പുട്ടുസ്വാമി ഇന്ന് കോടതിയിൽ വാദിച്ചു. ഇതേ തുടർന്ന് ഏഴംഗ ബെഞ്ചിലേക്ക് വേണ്ടി ഈ കേസ് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ഭരണഘടന ആധാർ ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യതയിലൂടെ കടന്നുകയറ്റമാണോ എന്ന് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഇനി പരിശോധിക്കും. ഇനി ഇക്കാര്യത്തിൽ അന്തിമ വിധി കൂടി അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. മനു, ഏറ്റവും വിചിത്രമായ ഒരു കാര്യം സന്തോഷ്, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായ എതിർപ്പായിരുന്നു ആധാറിനെതിരെ BJP ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ BJP സർക്കാർ അധികാരമേറ്റപ്പോൾ ആധാറിനെ അനുകൂലിച്ചുകൊണ്ട് കോടതിയിൽ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും മനു, ഇന്നും ആധാറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. കേന്ദ്ര സർക്കാർ ഇന്ന് വാദിച്ചത് ഒരു കാരണവശാലും ഈ ആധാർ പദ്ധതി പിൻവലിക്കാനാവുകയില്ല. കാരണം തീവ്രവാദ കേസുകളിലടക്കമുള്ള കുറ്റവാളികളെ പിടികൂടുന്നതിന് പോലും ആധാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും രഹസ്യമായാണ് കേന്ദ്ര സർക്കാർ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചോർന്നു പോകുമെന്ന ഭയം വേണ്ട. ഉപഭോക്താക്കൾക്ക് ശരിയായ രീതിയിൽ സബ്സിഡി എത്താനും ആധാർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കാനാവുകയില്ലെന്ന കർശന നിലപാട് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്തു. അതേ തുടർന്നാണ് ഈ ആറ് സേവനങ്ങൾക്ക് കൂടി ആധാർ വ്യാപിപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്.